മുസ്ലിം നേതാക്കളുടെ ഇപ്പോഴത്തെ കളി കാണണമെങ്കിൽ മുനമ്പത്ത് വരണം. ലീഗ് നേതാക്കളുടെ ബിഷപ്പ് സന്ദർശനം പാലക്കാട് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വെറും ഒരു പൊറോട്ട ഘടകം മാത്രമാണ്. കോൺഗ്രസ് ലീഗ് എന്ന ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി കളിക്കുകയായിരുന്നു എന്ന് വ്യക്തം. സഭയുമായി സമവായം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ഇറങ്ങും മുമ്പേ അവർ എന്തുകൊണ്ട് വഖഫ് ബോർഡിനോട്, അവരുടെ നേതാക്കൾ ഇരിക്കുന്ന വഖഫ് ബോർഡിനോട് ഈ ഏറ്റെടുക്കൽ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ അല്ലെങ്കിൽ തൽക്കാലം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല? അതിന് ഉത്തരമില്ല. അതായത് ലീഗും ഒരേ സമയം ഇരയ്ക്ക് പോകും ആണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാർക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുകയാണ്. ലീഗിന്റെ സ്ഥിരം പരിപാടിയാണിത്. ഇതിനുവേണ്ട എല്ലാവിധ സഹായ സാധനങ്ങളും നൽകുകയാണ് കോൺഗ്രസും. കാരണം കോൺഗ്രസ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. ലത്തിൻ മിത്രമാർ സമ്മേളിച്ചത് മുസ്ലിം ലീഗുമായി ചർച്ചയ്ക്ക് വേണ്ടിയൊന്നുമല്ല, മറിച്ച് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടക്കാറുള്ള സമ്മേളനമാണത്. പക്ഷേ കേരള റീജിയണൽ ലാത്തിൻ കത്തോലിക് ബിഷപ്പ് കൗൺസിലിലെ 16 മിത്രമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായി മുലമ്പം വിഷയത്തിൽ ചർച്ച നടത്തി എന്ന അത്തരമൊരു വാർത്തയും ആ വാർത്തയ്ക്ക് ചിലർ ചേർന്നുണ്ടാക്കിയെടുത്ത അവസരവും തികച്ചും പരിഹാസ്യമായി. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വോട്ട് നേടുക തന്നെയായിരുന്ന ലക്ഷ്യം ലീഗിന്റേത്. പാലക്കാട് ഇലക്ഷന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ വഖഫ് നിയമ ഭേദഗതി വിഷയത്തിലും മുനമ്പം വിഷയത്തിലും കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് അടിക്കുന്ന ഇസ്ലാമിക പീഡനവും ജനവഞ്ചനയും ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഭയമാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ നിർദ്ദേശപ്രകാരമുള്ള ലീഗിന്റെ ഈ നീക്കം. ലീഗിന്റെ നിലപാട് സംശുദ്ധമാണെങ്കിൽ മുനമ്പത്തെ പാവങ്ങളുടെ ഭൂമിയിൽമേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാൻ ലീഗ് നേതൃത്വം ഔദ്യോഗികമായി വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടണം. അതല്ലാതെ ഈ വിഷയം സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സർക്കാർ ഇടപെട്ട പരിഹരിക്കണം. ഇതൊക്കെ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വെറും രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. ഇടതു സർക്കാരിന് അറിയാൻ എന്ത് ചെയ്യണമെന്ന് സർക്കാർ അത് വ്യക്തമായി ചെയ്യുകയും ചെയ്യും. അതാണ് സർവകക്ഷിയോഗം വിളിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്ന് പാലക്കാട്ടെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ വിശ്വസിപ്പിക്കാനും സർവകക്ഷിയോഗത്തിൽ വന്ന് ഞെളിഞ്ഞിരിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് കുഞ്ഞാലിക്കുട്ടി തങ്ങളും ചില തൽപര കക്ഷികളും ചേർന്ന് അവതരിപ്പിച്ച ഈ 16 മെത്രന്മാരും തങ്ങളും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും എന്ന നാടകം. ലത്തിൻ കത്തോലിക്ക മെത്രന്മാരുടെ മീറ്റിംഗ് മാസങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചിരുന്നു. അത്തരത്തിലൊരു സമ്മേളനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം മെത്രാൻ സമിതിയിലെ തങ്ങളുടെ തൽപര കക്ഷികളെ സ്വാധീനിച്ച് ലീഗ് നേതാക്കളുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ലീഗിന്റെ സന്ദർശനം ഒരു വാർത്തയാക്കി പാലക്കാട് ഇലക്ഷനിൽ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമത്തിനപ്പുറം തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ബിഷപ്പുമാരുമായുള്ള മീറ്റിംഗിൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ് സത്യം. കാരണം സർക്കാർ ഇടപെടലില്ലാതെ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനായില്ല. ലത്തിൻ ബിഷപ്പുമാരും കുഞ്ഞാലിക്കുട്ടിയും മാത്രം തീരുമാനിച്ചാൽ തീരുന്ന വിഷയമല്ല മുനമ്പം പ്രശ്നം. കുഞ്ഞാലിക്കുട്ടി മുനമ്പത്തേത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുമ്പോൾ കൂടെ വന്ന തങ്ങളുടെ സഹോദരനായ റാഷിദ് അലി ഷിഹാബ് തങ്ങളാണ് അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹം തിരുത്താത്തത്? അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി INL SDPI മുനമ്പം ചെറായി മഹൽ കോർഡിനേഷൻ കമ്മിറ്റി വഖഫ് ബോർഡ് ഇവരെല്ലാവരും തന്നെ മുനമ്പത്തെ ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന നിലപാട് വീണ്ടും കൊണ്ട് ആവർത്തിക്കുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷവും മുസ്ലിം സമുദായ നേതാവ് ഉമർ ഫൈസിയും വഖഫ് ബോർഡ് ചെയർമാൻ MA സക്കീറും മുസ്ലിം നേതാവ് മഹിൻ ഹാജിയും ഒക്കെ മുനമ്പം ഭൂമി വഖഫിന്റെ തന്നെ എന്ന് പറയുമ്പോൾ ലീഗ് നേതാവ് മജീദ് മുനമ്പം വഖഫ് ഭൂമി എന്ന് അത് തിരിച്ചു പിടിക്കണമെന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. അതുകൂടി ഓർക്കണം. തങ്ങൾ മുനമ്പം ജനതയ്ക്കൊപ്പം ആണ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയാകട്ടെ, ഈ വഖഫ് ബോർഡിനോട് മുനമ്പം ഭൂമിയുടെ മേലുള്ള അവകാശവാദം പിൻവലിച്ച് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകാൻ സഹകരിക്കണമെന്ന് പേരിനെങ്കിലും ഒന്നും ആവശ്യപ്പെടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് പറഞ്ഞത് ആ ഇരട്ടത്താപ്പും കോൺഗ്രസും ചേർന്നുള്ള നാടകവും. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ എല്ലാ ഇസ്ലാമിക സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇടഞ്ഞു നിൽക്കുന്നത് സംസ്ഥയാണ്. അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് വെച്ച് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥ ഫാറൂഖ് കോളേജ് തുടങ്ങിയവരുമായുള്ള ഒട്ടുമിക്ക സംഘടനകൾ മുസ്ലിം സംഘടന നേതാക്കന്മാരുമായി ഒരു രഹസ്യവും നടന്നു. ഈ രഹസ്യ മീറ്റിംഗിലെ പ്രധാന വിഷയം മുനമ്പം ഭൂമി വിഷയം ആയിരുന്നു. അത് തന്നെയായിരുന്നു. ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടന എടുത്തിരിക്കുന്ന നിലപാടും അത് തന്നെയാണ്. വഖഫ് ഭൂമി തന്നെയാണ്, ഒരടി പോലും പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് യോഗത്തിൽ അവരുടെ തീരുമാനം. അതായത് ലീഗ് ഒരേ സമയം ഇരയ്ക്കൊപ്പമാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാർക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ട ഒത്താശ എല്ലാവരും സഹായം ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ്. കാരണം കോൺഗ്രസിന് ഏത് വിധേനയും പാലക്കാടെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടണം. നടക്കാത്ത കാര്യമാണ്. ഇനി 22-ാം തീയതി നടക്കാൻ പോകുന്ന സർവകക്ഷി യോഗത്തിൽ മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ ശാശ്വതമായി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് വ്യക്തമല്ല.
സർക്കാരിന് ഇപ്പോൾ ഉറപ്പുകൾ മാത്രമേ പറയാനുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം. എടുക്കേണ്ട തീരുമാനമല്ല, നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷവും ചില മെത്രാൻ ബിഷപ്പുമാരും ചേർന്ന് ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കുകയാണല്ലോ. അത് കഴിയുന്നതോടെ പലരുടെയും സ്വഭാവത്തിലെ മാറ്റം ഇപ്പോൾ കേരളം കാണും. ഈ പറഞ്ഞ ലീഗ് പോലും നിലപാട് മാറ്റി പറയും. 610 കുടുംബങ്ങളാണ് മുനമ്പത്തെ വഖഫ് അവകാശവാദം പെരുവഴിയിലാക്കിയിരിക്കുന്നത്. അതിൽ 200 കുടുംബങ്ങളും ഹിന്ദുക്കളുടേതാണെങ്കിൽ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മുനമ്പ സമരത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ വേർതിരിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ഒരുമിച്ചാണ് തങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടി പോരാടുന്നത്. ഹിന്ദു സംഘടനകൾ മുനമ്പ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും മതം തിരിച്ചായിരുന്നില്ല, അത് വളരെ വ്യക്തമാണ്. ആ സ്ഥിതിക്ക് ഇനിയുള്ള ചർച്ചകളിൽ സമരസമിതിക്കൊപ്പം ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികളെയും പങ്കെടുപ്പിക്കേണ്ടായിരുന്നു. എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്തില്ല, കോൺഗ്രസ് ചെയ്തില്ല? അതല്ലാതെ മുനമ്പം സമരം ഒത്തുതീർപ്പാക്കേണ്ടത് ലീഗും മെത്രാമാരും ചേർന്നല്ല. ലീഗ് നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച ചക്കാലക്കൽ പിതാവ് വ്യക്തമായ കാര്യങ്ങൾ പറയേണ്ടതിന് പകരം അവിടെ കിടന്ന് ഉരുണ്ടു കളിച്ചു. സ്വന്തം വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ അവിടെ നടത്തി. പിതാവിന്റെ സംസാരം കേട്ടാൽ തോന്നും 16 മെത്രാന്മാർ ഒത്തുചേർന്ന് ലീഗുമായി ഏകപക്ഷീയമായി ചർച്ച നടത്തി എല്ലാം സമവായത്തിലെത്തിയെന്നാണ്. പക്ഷേ അതല്ല മുൻകൂട്ടി നിശ്ചയിച്ച മെത്രാൻ സമിതിയുടെ മീറ്റിംഗ് ആയിരുന്നെന്നും അവിടേക്ക് കടന്നു വന്ന ലീഗ് നേതാക്കളെ സ്വീകരിച്ചിരുത്തി സംസാരിച്ചത് അത് ആ ലത്തീൻ സഭയുടെ ആ കമ്മിറ്റിയുടെ മാന്യത കൊണ്ടാണെന്ന് പറയുന്ന നട്ടല് ചക്കാലക്കൽ പിതാവ് കാണിച്ചില്ല. ഈ അവസരത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയാം, വിഴിഞ്ഞത്തെ പാവങ്ങൾക്ക് പറ്റിയ ഒരു ചതി അത് മുനമ്പത്തുകാർക്ക് സംഭവിക്കാൻ വിശ്വാസികളും പൊതുസമൂഹവും അനുവദിക്കില്ല. അവിശുദ്ധ രാഷ്ട്രീയ ബന്ധങ്ങളും ഇടപെടലുകളും നിലനിർത്താൻ വേണ്ടി മുനമ്പൻ ജനതയെ വിഴിഞ്ഞത്തെ പോലെ പിന്നിൽ നിന്ന് കുത്താൻ ആര് ശ്രമിച്ചാലും എതിർക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾക്കും ഹൈന്ദവ സംഘടനകൾക്കും എല്ലാം ഒരുമിച്ച് പറയാനുള്ളതും. സംസ്ഥാന സർക്കാരും ആ ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത്.